കർക്കിടക മാസത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയാകാം. മരുന്ന് കഞ്ഞിയുടെ ഗുണങ്ങളും ഉണ്ടാക്കേണ്ടുന്ന വിധവും വിവരിക്കുകയാണ് കാനായിലെ നാരായണൻ വൈദ്യർ. പഴയ കാലത്ത് കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ എല്ലുമുറിയെ പണിയെടുക്കുന്ന ആ പഴമക്കാരുടെ ഓരോ ജീവിതത്തിന് വരുന്ന എല്ലാ ആരോഗ്യവും പ്രധാനം ചെയ്യുന്ന ഒരു മാസമായിട്ടായിരുന്നു അവർ കർക്കിടക മാസത്തെ കണക്കാക്കിയിരുന്നത്. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുകയും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് കർക്കിടക കഞ്ഞിയും അതുപോലെ നടുവേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ജീവിതശൈലിയൊന്നും അല്ല നമ്മൾ പിന്തുടർന്നു വരുന്നത്. പക്ഷെ എങ്കിൽ പോലും പുറത്തുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ മോശമായിരിക്കുന്ന ഈ ഒരു സമയത്ത് കർക്കിടക മാസത്തിലെങ്കിലും നമുക്കൊന്ന് പ്രകൃതിയിലേക്ക് മടങ്ങുവാനും നമ്മുടെ ആ ഒരു പഴയ ദിനചര്യയൊക്കെ ഒന്നുകൂടി പൊടിതട്ടിയെടുക്കുവാനും ഒക്കെയുള്ളൊരു സമയമായി പലരും കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാനായുള്ള നാരായണൻ വൈദ്യരുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, കർക്കിടക കഞ്ഞി കഴിക്കേണ്ടതിൻ്റെ ഒരു കാര്യം എന്താണ്, അതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വൈദ്യർ നമുക്ക് പറഞ്ഞുതരാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അതായത് കർക്കിടകം സംക്രമം മുതൽ 32 ദിവസമാണ് കർക്കിടകം നമ്മൾ പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് ആ സമയത്ത് കാക്ക കണ്ണു തുറക്കാത്ത മാസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മാസത്തെ കർക്കിടകത്തെ കാണുന്നത്. അപ്പോൾ ഈ 32 ദിവസവും നമ്മളെ ഭക്ഷണ രീതികളിൽ മാറ്റം, ശരീരഘടനയിലെ ആകെ മാറ്റങ്ങൾ, അതായത് എണ്ണ തേച്ച കുളിയും കർക്കിടത്തിൽ നവധാന്യങ്ങൾ നവരെ അരികിട്ടിൽ കഞ്ഞി വെച്ചിട്ട് അതിനകത്ത് ദശപുഷ്പങ്ങൾ ഇടിച്ച് വരുന്ന നീരും 6 അരികളും 4 ജീരകമൊക്കെ പൊടിച്ചുകൊണ്ടിൽ കഞ്ഞി തയ്യാറാക്കുന്നു. അത് പഴമക്കാലത്ത് വളരെ കാലം മുമ്പട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വന്തമായ കൃഷി ചെയ്ത നവരരി ചേർത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അത് നല്ല മൺപാത്രത്തിലാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്നത്. മൺപാത്രത്തിലിട്ട് നല്ല പിന്നെ വേറെ ഗ്യാസില്ല, വിറകിട്ടിട്ട് അടുപ്പിൽ കത്തിച്ചിട്ടാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് നല്ല വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവധാന്യങ്ങൾ ചേർക്കുന്നുണ്ട്, ഉലുവ അജാളി അത് ചേർക്കുന്നുണ്ട്, പിന്നെ 6 അരികൾ, അതായത് കൊത്തമ്പാലരി, ചെറുപുന്നരി, വീടാലരി, പിന്നെ ഏലത്തരി, പിന്നെ കുടകപ്പാലരി അടക്കം 6 അരികൾ, പിന്നെ അതിനകത്ത് 4 ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. സാധാ ജീരകം, കരിഞ്ചീരകം, പെരിഞ്ചീരകം, കാട്ടുജീരകം, ഈ 4 ജീരകവും അതിനകത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ദശപുഷ്പങ്ങൾ, കറുക, കയ്യണ്ണി ഒഴിഞ്ഞ മുക്കുറ്റ്, തിരുതാളി, പൂവം കുറുന്നുള്ള വിഷ്ണുക്രാന്തി അടക്കുള്ള ദശപുഷ്പങ്ങൾ 10 എണ്ണം നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ഇടിച്ചുപോയി നീരാ ചേർക്കുന്നത്. ഇത് നമ്മൾ ഒരു നമ്മൾ ഒരു വർഷത്തേക്കില്ല ഔഷധമായിട്ട് നമ്മൾ മാറ്റുന്നത്. അതായത് നമ്മളെ ശരീരം വാതപിത്ത കവത്തി നമ്മൾ ഇല്ലാണ്ടാക്കുന്നു. വാതവും പിത്തവും കവത്തുന്ന നമുക്ക് രോഗങ്ങളെ ഉത്ഭവിക്കും നമ്മുടെ ശരീരത്തിന്. ആ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പണ്ട് കാലത്ത് നല്ല അരി വെച്ച് കഞ്ഞി വെച്ച് കുടിച്ച്, അത് നമ്മൾ സ്വന്തമായി കൃഷി ചെയ്തിട്ട് നല്ല ആലത്തിൻ്റെ ഉരലിലിട്ട് ഇരുകൊണ്ട് ഒലക്കൊണ്ട് കുത്തിയിട്ടാണ്. ഇപ്പോൾ നല്ല മെഷീനറി വന്നു. അപ്പോൾ ആ പഴമ അതാണ് പഴയ ആൾക്കാർ 110 വയസ്സ് വരെ ജീവിച്ച കാലങ്ങൾ. ഇന്നിപ്പോൾ നമുക്ക് ഫുഡൊക്കെ നമ്മൾ മാറ്റത്തിലേക്ക് വരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചുകൊണ്ട് നമ്മളെ ശരീരത്തിൻ്റെ നമ്മൾ 72,000 നാഡി നരമ്പുകൾക്കില്ല വേണ്ടുന്ന ബലങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മനുഷ്യന് വേണ്ടുന്ന എല്ലാവിധ ഗുണങ്ങളും ഈ കഞ്ഞിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നാം ആഹരിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒക്കെ പ്രധാനം. രോഗങ്ങൾ വരുന്നതും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കാം. രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാകുന്നതും ഭക്ഷണം ഒരു മരുന്ന് പോലെ കഴിക്കുമ്പോൾ തന്നെയാണ്. ഈ കർക്കിടക മാസത്തിലെങ്കിലും ആ ഒരു നിഷ്ഠയോടുകൂടി നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം KN വർഷ.